ഭാഗ്യം സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പേപ്പറിലെ 1 മുതൽ 15 വരെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കുകയുണ്ട്. ഇനി ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഉപപാഠമായ സമുദായ ചരിത്രമാണ്. നമുക്കറിയാം, നമ്മുടെ കോട്ടയം രൂപതയിൽ വിശ്വാസ പരിശീലനത്തിൽ മതപഠനത്തോടൊപ്പം സമുദായ പഠനത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സമുദായത്തെക്കുറിച്ച് പഠിക്കുന്നത്? നാം നമ്മുടെ സമുദായത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ശരിയായ അറിവ് സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമുദായത്തെ സ്നേഹിക്കാനും അതിൽ നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജ്ഞാനായ സമുദായത്തിൽപ്പെടുന്ന നമ്മൾ നമ്മുടെ സമുദായത്തെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നതും ഇതുതന്നെയാണ്. എന്താണ് ജ്ഞാനായ സമുദായം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കുടിയേറ്റം നടന്നത്? അല്ലെങ്കിൽ ഈ ജ്ഞാനായ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലം എന്താണ്? ആരൊക്കെയാണ് ഈ കുടിയേറ്റത്തിന് നേതൃത്വം നൽകിയത് എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി നാം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ജ്ഞാനായ സമുദായം. നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്, AD 345 ജ്ഞായിത്തോമായുടെ നേതൃത്വത്തിൽ കേരളക്കരയിലെത്തിയ ബഹുമുഖ തനിമയാർന്ന പാരമ്പര്യവും സ്വവംശ വിവാഹനിഷ്ഠയും അഭംഗുരം കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസ സമൂഹമാണ് ജ്ഞാനായ സമുദായം. AD 345 ജ്ഞായിത്തോമായുടെ നേതൃത്വത്തിൽ കേരളക്കരയിലെത്തിയ ജനസമൂഹമാണ് ജ്ഞാനായ സമുദായം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജ്ഞാനായ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലം. കേരളത്തിൽ മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച സഭ കാലക്രമത്തിൽ ക്ഷയിക്കുകയുണ്ടായി. ഇങ്ങനെ കാലക്രമത്തിൽ ക്ഷയിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, മെത്രാന്മാരെ വാഴിക്കാനുള്ള അധികാരമില്ലായ്മ. 2, വൈദികരുടെ അഭാവം. ഇവ കൊണ്ടാണ് മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച സഭ കാലക്രമത്തിൽ ക്ഷയിച്ചത്. ഈ ഭാരത പ്രതിസന്ധി പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സെലൂക്കിയയിലെ കിഴക്കിന്റെ കാതോലിക്കോസിന് അറിവ് ലഭിച്ചു. അദ്ദേഹം ഈ ഭാരത പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിച്ചറിയുവാനായി ജ്ഞായിത്തോമായി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, ആരാണ് ജ്ഞായിത്തോമ? എന്തുകൊണ്ടാണ് ജ്ഞായിത്തോമായെ തിരഞ്ഞെടുത്തത്? ഒന്നാമതായി പറയുന്നത്, ജ്ഞായിത്തോമ ഒരു പ്രമുഖ വാണിജ്യ വ്യാപാരിയായിരുന്നു. രണ്ടാമതായി പറയുന്നത്, പേർഷ്യൻ പൗരസ്ത്യ സഭയോട് ആത്മാർത്ഥ സ്നേഹം പുലർത്തിയിരുന്നു. മൂന്നാമതായി പറയുന്നത്, അദ്ദേഹത്തിന് കേരളീയരുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. കച്ചവടം നടത്തി കേരളീയരും അവിടുത്തെ ഭരണാധികാരിയുമായി ആത്മാർത്ഥ സ്നേഹം പുലർത്തിയിരുന്നു. നാലാമതായി പറയുന്നത്, അദ്ദേഹത്തിന് സ്വന്തമായി യാത്രയ്ക്കുള്ള കപ്പലുകളും സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കിഴക്കിന്റെ കാതോലിക്കോസ് ജ്ഞായിത്തോമായെ തെരഞ്ഞെടുത്തത്. അങ്ങനെ കിഴക്കിന്റെ കാതോലിക്കോസിന്റെ നിർദ്ദേശപ്രകാരം ജ്ഞായിത്തോമ കേരളീയ പ്രതിസന്ധിയെ അന്വേഷിച്ചറിയുകയും അദ്ദേഹത്തെ വിവരമറിയിക്കുകയും ചെയ്തു. സഭാസന്താനങ്ങളുടെ വേദനയെ പ്രതി കിഴക്കിന്റെ കാതോലിക്കോസിന്റെ നിർദ്ദേശപ്രകാരം ജ്ഞായിത്തോമായുടെ നേതൃത്വത്തിൽ ഒരു കുടിയേറ്റം സംഘടിപ്പിച്ചു. ആ കുടിയേറ്റമാണ് ജ്ഞാനായ കുടിയേറ്റം. AD 345 കുടിയേറിയതാണ് ജ്ഞാനായ കുടിയേറ്റം. ഇനി നമുക്ക് പറയാനുള്ളത് ആരൊക്കെയാണ് ജ്ഞായിത്തോമായോടൊപ്പം ഉണ്ടായിരുന്നത്, ഈ കുടിയേറ്റത്തിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്. ജ്ഞായിത്തോമായും ഉറഹാമാർ യോസെഫ് മെത്രാനും 72 കുടുംബത്തിൽപ്പെട്ട 400 പേരും 4 വൈദികരും ഏതാനും ഷെമ്മാശന്മാരുമായിരുന്നു ഈ കുടിയേറ്റത്തിൽ പങ്കെടുത്തത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് ജ്ഞാനായ സമുദായം, എന്താണ് ജ്ഞാനായ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലം, ആരൊക്കെയാണ് ജ്ഞാനായ കുടിയേറ്റത്തിന് നേതൃത്വം നൽകിയത്.
ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ജ്ഞാനായ മക്കളായ നമ്മൾ എന്നും ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കണം. ജ്ഞാനായ സമുദായത്തിൽ അംഗമായിരിക്കുന്നതിൽ നമ്മൾ എന്നും അഭിമാനിക്കണം. അതുകൊണ്ട് തന്നെ ജ്ഞാനായ സമുദായത്തിൽ വളർന്നു വന്ന നമ്മൾ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ പാരമ്പര്യവും തനിമയും വിശ്വാസവും എന്നും മുറുകെ പിടിക്കണം. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാനുള്ളത് ജ്ഞാനായ കുടിയേറ്റത്തിന് ശേഷം രൂപതാ നേതൃത്വത്തിലുള്ള സംഘടിത കുടിയേറ്റം നടന്നിട്ടുണ്ട്. മലബാർ കുടിയേറ്റം, വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം. ഇനി അടുത്തതായി പറയാനുള്ളത് ജ്ഞാനായ മലങ്കര പുനരൈക്യം, സ്വവംശ വിവാഹനിഷ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.